സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. ചെറുതും വലുതുമായ നിരവധി സ്ഥാപനങ്ങളിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ രേഖകൾ ഒരു ഔദ്യോഗിക സംവിധാനവും ശേഖരിക്കുന്നില്ല എന്ന ആരോപണം അത് ശക്തമാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത്. ഇവിടുത്തെ പ്ലൈവുഡ് കമ്പനികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ തൊഴിലാളികൾ എത്തിത്തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ അത് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ആയിരുന്നുവെങ്കിൽ പിന്നീടത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി. പെരുമ്പാവൂർ വീട്ട് ജില്ലയിലെ സമസ്ത തൊഴിലിടങ്ങളിലേക്കും പിന്നെ അതിഥി തൊഴിലാളികൾ മാത്രമായി. തൊഴിലാളികളുടെ ഒഴുക്ക് തുടരുമ്പോഴും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി സമഗ്രമായ ഒരു കണക്കുമില്ല. അല്ല, കഴിഞ്ഞ 10 വർഷത്തിലധികമായി 25 ലക്ഷത്തിലധികം മൈഗ്രന്റ് ലേബേഴ്സാണ് അനൌദ്യോഗികമായ കണക്കുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ ഏരിയ പ്ലൈവുഡ് ഇൻഡസ്ട്രിയാണ്, കൺസ്ട്രക്ഷൻ മേഖലയായ നഗരങ്ങളുണ്ട്, ആലുവ പ്രദേശം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മറ്റ് പ്രദേശമാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഇതേ ടൗൺ ഹാളിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചിരുന്നു, എത്ര ആളുകളാണ് ഇവിടെയുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കണക്കുകൾ, ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ, ഇതുപോലെ ദാരുണമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ, മോഷണ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ചയും മാധ്യമ ശ്രദ്ധയും എല്ലാം നേടുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലോ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലോ ഇതിനെ സംബന്ധിച്ച് യാതൊരു രേഖയുമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. കൂലിക്കുറവും കഴിയാൻ പരിമിത സാഹചര്യങ്ങളും മതി എന്നത് തൊഴിലുടമയ്ക്കും അതിഥി തൊഴിലാളികൾ എന്നത് ആദായകരമായി മാറി. മാവോയിസ്റ്റ് നേതാക്കളെ വരെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി ക്രിമിനലുകൾ അതിഥി തൊഴിലാളികളായി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടെന്ന സത്യം സംസ്ഥാന പോലീസിന് അറിയാമെന്നിരിക്കുകയാണ്. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഉദാസീന സമീപനം തുടരുന്നത്. ന്യൂസ് 18 കൊച്ചി. സ്പീക്കർ എൻ ശംസീറിനെതിരെ NSS ഗണപതി.